കേരള പി എസ് സി ക്വസ്റ്റ്യനിലേക്ക് സ്വാഗതം. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യ പരിവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളി. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. ഗണിതശാസ്ത്രത്തിൽ പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഇന്ത്യ. പാലിൻ്റെ സാന്ദ്രത അളക്കാനുള്ള ഉപകരണം ലാക്ടോമീറ്റർ. പുകയില്ലാത്ത വ്യവസായം എന്നറിയപ്പെടുന്നത് വിനോദസഞ്ചാരം. കേരളം സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1991. രാമായണത്തിലെ അധ്യായങ്ങളുടെ പേര് കാണ്ഡം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണ. 7-1 ഏതു തരം വിത്തനമാണ് നെല്ല്. കാനായി കുഞ്ഞിരാമൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശില്പനിർമ്മാണം. തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായിരുന്ന നേതാവ് പട്ടം താണുപ്പിള്ള. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത പി ടി ഉഷ. താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശം അല്ലാത്തതേത്? സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം. ഹാരി പോട്ടർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച എഴുത്തുകാരി ജെ കെ റൗളിംഗ്. ഓസ്കാർ അവാർഡ് നേട്ടത്തിലൂടെ പ്രശസ്തനായ മലയാളി റസൂൽ പൂക്കുട്ടി. മാവോവാദികൾക്കെതിരെ ഇന്ത്യാ ഗവൺമെൻറ് ആരംഭിച്ച സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട്. ഭർത്താവിനൊപ്പം കേരള മന്ത്രിസഭയിൽ അംഗമായ വനിത ലീല ദാമോദര മേനോൻ. ഖത്തർ പൗരത്വം സ്വീകരിച്ച വിഖ്യാത ചിത്രകാരൻ എം എഫ് ഹുസൈൻ. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി. ചന്ദ്രനിൽ മഞ്ഞുപാളികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സൂചന നൽകിയ ചന്ദ്രയാൻ 1 ഉപകരണം മൂൺ മിനറോളജിക്കൽ മേപ്പർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് ആര്? ലോക്സഭ സ്പീക്കർ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആണവ അന്തർവാഹിനി INS ഹരിഹന്ത്. ഒറീസയുടെ പഴയ പേര് കലിംഗം. പഞ്ചായത്ത് രാജ് ദിനം February 19. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ മാക്മോഹൻ രേഖ. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പുസ്തകം എഴുതിയത് ശശി തരൂർ. ആദ്യത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന മലയാളി ജോൺ മത്തായി. ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. ഇന്ത്യയിൽ അടുത്ത ജനസംഖ്യ കണക്കെടുപ്പ് നടക്കുന്ന വർഷം 2021. കേരള സംസ്ഥാനം രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം 5. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത്? 42 ഭേദഗതി. ഇന്ത്യക്ക് പുറമെ രവീന്ദ്രനാഥ് ടാഗോർ ദേശീയഗാനം രചിച്ച മറ്റൊരു രാജ്യം ബംഗ്ലാദേശ്. പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും അഭാവത്തിൽ രാഷ്ട്രപതി സ്ഥാനം വഹിക്കുന്നത് ആര്? സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്. കുഞ്ഞാലിമരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. നികുതിദായകരെ തിരിച്ചറിയുന്നതിന് ആദായ നികുതി വകുപ്പ് നൽകുന്ന നമ്പർ പാൻ. ഇന്ത്യൻ ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മലയാളി വർഗീസ് കുര്യൻ. ഏത് ഭരണഘടനാ വകുപ്പ് അനുസരിച്ചാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്? 356. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് കശുവണ്ടി. ബയോഡീസൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സസ്യം ജെട്രോഫ. അഷ്ടാംഗഹൃദയം എന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം ആയുർവേദം. പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി. ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്.
ച്യൂയിംഗം ലഭിക്കുന്നത് ഏത് സസ്യത്തിൽ നിന്നാണ്? അക്ര സപ്പോട്ട. ആരുടെ ആത്മകഥയാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ? സുഭാഷ് ചന്ദ്രബോസ്. കമ്പ്യൂട്ടർ ശാസ്ത്ര രംഗത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ്? ട്യൂറിംഗ് അവാർഡ്. യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ സുരക്ഷാ ഉപദേഷ്ടാവായ മലയാളി? എബ്രഹാം മത്തായി നൂറിനാൽ. മദർ തെരേസയുടെ ജന്മദേശം? യൂഗോസ്ലാവിയ. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക്? പാക് കടലിടുക്ക്. ഗ്രീൻ ബെഞ്ച് സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് താലൂക്ക് ഓഫീസ്? മണ്ണാർക്കാട്. ഇന്ത്യ യു എസ് ആണവ കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ മന്ത്രി? പ്രണബ് മുഖർജി. കേരളത്തിലെ ഒരു ലോക്സഭാ സംവരണ മണ്ഡലമാണ്? മാവേലിക്കര. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മന്ത്രി? കെ മുരളീധരൻ. ഭാരത് സ്റ്റേജ് ഫോർ എന്നത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? മലിനീകരണ നിയന്ത്രണം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി? കുന്തിപ്പുഴ. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്? മാങ്കുളം. ബഹുരാഷ്ട്ര കമ്പനികളുടെ ജലചൂഷണത്തിനെതിരെയുള്ള സമരത്തിലൂടെ പ്രശസ്തയായ വനിത? മയിലമ്മ. ഇന്ത്യയിലെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന മലയാളി? ഇ ശ്രീധരൻ. ജഗതി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? എൻ കെ ആചാരി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി? തെന്മല. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ? വേമ്പനാട്ട് കായൽ. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന കലാരൂപം? കഥകളി. ലോക്സഭയിൽ അംഗമാവാനുള്ള പ്രായപരിധി? 25 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പദം? സെക്കുലർ. മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം? കാറ്റ്. കേരളത്തിൽ ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത്? ഇടുക്കി. ലക്ഷദ്വീപിൽ വിമാനത്താവള സ്ഥിതി ചെയ്യുന്ന ദ്വീപ്? അഗത്തി. ലോക സാക്ഷരതാ ദിനം? സെപ്റ്റംബർ 8. ടാഗോറിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച തീവണ്ടി സർവീസ്? സംസ്കൃതി എക്സ്പ്രസ്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം? റിക്ക. കണിക പരീക്ഷണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രപഞ്ചോൽപത്തി. കാർബണിൻ്റെ ഏറ്റവും കടുപ്പമേറിയ രൂപം? വജ്രം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം? 7. പകൽ കാഴ്ച ഏറ്റവും കൂടുതലുള്ള ജീവി? കഴുകൻ. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ടാനിക് ആസിഡ്. സ്വർണം വെള്ളി എന്നിവ ചേർന്ന ഒരു ലോഹസങ്കരം? ഇലക്ട്രം. കമ്പ്യൂട്ടറിനെ പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയ? ബൂട്ടിംഗ്. അന്തരീക്ഷത്തിൽ ഓസോൺ പാളിയുടെ സ്ഥാനം എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ. മൊബൈൽ ഫോണിൻ്റെ പിതാവ്? മാർട്ടിൻ കൂപ്പർ. ആരോഗ്യവാനായ ഒരാളുടെ ഹൃദയസ്പന്ദനം 1 മിനിറ്റിൽ എത്ര പ്രാവശ്യമായിരിക്കും? 72. അക്യുപഞ്ചർ എന്ന ചികിത്സാരീതിക്ക് പേരുകേട്ട രാജ്യം? ചൈന. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം? രക്തസമ്മർദ്ദം. ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി? രാകേഷ് ശർമ്മ.